ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടത് പ്രകാരം തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണം ഇന്ന് തുടങ്ങിയേക്കും. സബ് കളക്ടർ കെ മേരിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനിയും പ്രദേശവാസികൾ മുക്തരായിട്ടില്ല. ചേതനുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഗുഡ് മോർണിംഗ് ചേതൻ. അന്നത്തെ ഒരു സംഭവത്തിന് നടുക്കത്തിൽ നിന്നും ഇതുവരെയും തൃപ്പൂണിത്തുറ മാറിയിട്ടില്ല, നഗരം മാറിയിട്ടില്ല എന്നത് വ്യക്തമാണ്. ഇന്നലെ തവർത്തെ നാശനഷ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു അത്. ഏതൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, അന്വേഷണത്തിന്റെ അപ്ഡേഷൻസ് എങ്ങനെയാണ്, ഒപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്നവരുടെ സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? കീർത്തി, ഈ തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവിട്ടത് പ്രകാരം മജിസ്ട്രിയൽ അന്വേഷണം ഇന്ന് തുടങ്ങും. സബ് കളക്ടർ കെ മീരയുടെ നേതൃത്വത്തിലാണ് ഇന്ന് അന്വേഷണം തുടങ്ങുക. ഇതിൻ്റെ ഭാഗമായി കെ മീര ഇന്ന് ഈ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിക്കുന്നതായിരിക്കും. നിലവിൽ ഈ സ്ഫോടനത്തിൽ രണ്ട് മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഡ്രൈവർ കരാറ് ജീവനക്കാരനായ ഡ്രൈവർ വിഷ്ണുവും ദിവാകരനുമാണ് ഈ സ്ഫോടനത്തിൽ ഇപ്പോൾ മരിച്ചത്. നിലവിൽ 16 പേർക്ക് പരിക്കു പറ്റിയെങ്കിലും ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇതിൽ 3 പേരും എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. ഒരാളെ ഇന്നലെ ഈ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ചികിത്സക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ എങ്ങനെ ഈ സ്ഫോടനത്തിന് കാരണമായ തീപ്പൊരി എങ്ങനെ ഉണ്ടായി, അതുപോലെ തന്നെ ഈ സ്ഫോടനത്തിന് കാരണമായ നിരോധിത രാസവസ്തുക്കൾ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ച് കൂടിയാണ്. അതായത് ഈ സ്ഫോടനത്തിൻ്റെ ഈ തീപ്പൊരിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് പരന്നിരുന്നത്. അതായത് ഈ സിഗരറ്റ് കുട്ടിയിൽ നിന്ന് ഈ തീ വന്നതാവാം എന്നുള്ള വാർത്തയും വന്നിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത, ഈ സ്ഫോടനത്തിന് നിലത്ത് കടന്നിരിക്കുന്ന വൈദ്യുതി കമ്പിയിൽ ഈ സ്ഫോടന വസ്തു തെറിച്ച് അങ്ങനെ തീപ്പൊരി ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഫോടനത്തിന് കാരണമായി നിരോധിത രാസവസ്തു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. ഈ പൊട്ടാസ്യം ക്ലോറൈഡ് നിരോധിത രാസവസ്തുവാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. സാധാരണ ഈ വെടിക്കെട്ടിൽ ശബ്ദവും വെളിച്ചവും കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം ഈ സ്ഫോടനത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നടക്കുന്ന കാര്യം പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സംഭവസ്ഥലത്ത് എക്സ്പ്ലോസീവ് വിദഗ്ധരുടെ പരിശോധനയും ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ള, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം ജാമ്യമില്ലാ കേസ് എടുത്തിട്ടുണ്ട്. ഈ കരാറുകാരനായ വിഷ്ണുവാണ് ഇതിൽ നാലാം പ്രതി. ഈ വിഷ്ണു തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ വിഷ്ണു തിരുവനന്തപുരത്ത് അനധികൃതമായി സൂക്ഷിച്ച പടക്കം അത് പോത്തൻകോട് പോലീസ് കണ്ടുകെട്ടുകയും വിഷ്ണുവിൻ്റെ അനിയനെ ഇതിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം വിഷ്ണുവിൻ്റെ അനിയൻ അഖിലിൻ്റെ പേരിലാണ് ഈ തിരുവനന്തപുരത്ത് ഇത്തരം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ സ്ഫോടനത്തിൽ സാരമായി പരിക്കേറ്റവരെ സമീപത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 30 വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. ഇതിൽ 10 വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിൽ ഈ തകർന്ന വീടുകൾ ഇനി നന്നാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാര കാര്യങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ സ്ഫോടകത്തിൻ്റെ വസ്തുക്കൾ തെറിച്ച് വീണിട്ടുണ്ട്. അതുതന്നെ ഈ സ്ഫോടനത്തിൻ്റെ എത്രത്തോളം പ്രകമ്പനം ഈ സ്ഫോടനം സൃഷ്ടിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഉത്സവ ഭാരവാഹികളും അതുപോലെ തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ തൃപ്പൂണിത്തുറയ്ക്ക് കൊണ്ടുവന്നവരും അതുപോലെ തന്നെ കരാറുകാർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 4 അറസ്റ്റുകളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതായത് കരയോഗം ഭാരവാഹികളായ ശശികുമാർ, സതീശൻ, കരാറുകാരായ വിനോദ്, വിനീത്, ഈ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തിട്ടുണ്ട്. കീർത്തി. ശരി, ചേതനാണ് വിവരങ്ങൾ നൽകിയത്.